വിധികർത്താവിന്റെ മരണത്തോടെ കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദം വഴിത്തിരിവിലേക്ക്. ആത്മഹത്യ ചെയ്ത പി എൻ ഷാജിക്ക് കലോത്സവ വേദിയിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റെന്ന് അമ്മയും സഹോദരനും പറഞ്ഞു. അതിനിടെ കേസിൽ ഷാജിക്കൊപ്പം പ്രതി ചേർക്കപ്പെട്ട പരിശീലകർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. മർദ്ദനാരോപണം ഉയർന്നതോടെ പ്രതിക്കൂട്ടിലാണ് സംഘാടകരായ SFI നേതൃത്വം. സർവകലാശാല കലോത്സവത്തിലെ കോഴവിവാദം സജീവ ചർച്ചയാകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായുള്ള പി എൻ ഷാജിയുടെ മരണം. നിരപരാധിയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചാണ് ഷാജി കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയത്. കലോത്സവത്തിലെ വിവാദങ്ങൾക്കും പോലീസ് കസ്റ്റഡിക്കും പിന്നാലെ ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നെന്നാണ് കുടുംബം പറയുന്നത്. എല്ലാവരും പറയും, ഞാനൊരു പൈസയും വാങ്ങിയിട്ടില്ല, അങ്ങനെ ഞാൻ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരെ ഇങ്ങനെ അവരോട് അവർക്കൊന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഞാനിതിൽ ബലിയാടായി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത ആൾക്കാരൻ ഞാൻ ഇത് ചെയ്തിരുന്നെന്നും പറയുന്നുണ്ട്. അത് ആളെ പേരോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പോലീസ് കസ്റ്റഡി എടുത്തിട്ട് പോകുന്ന സമയത്ത് മുഖത്തൊരു പാട് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. വിവാദമായ മാർഗംകളി മത്സരത്തിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ SFI ജില്ലാ പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ NK നന്ദന്റെ പരാതിയിൽ പോലീസ് പി എൻ ഷാജിയെയും നൃത്തപരിശീലകരായ ജോമറ്റ് മൈക്കിൾ, സൂരജ് നായർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഘാടക സമിതി ക്രൂരമായി മർദ്ദിച്ചെന്ന് ജോമറ്റും സൂരജും അന്ന് തന്നെ പറഞ്ഞതാണ്. ഈ വാദങ്ങൾ ഷാജിയുടെ മരണത്തോടെ കൂടുതൽ ബലപ്പെടുകയാണ്. മാർഗംകളിയിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് മാർവിയോനിസ് കോളേജിനാണ്. ഈ ഫലത്തിൽ കോടയിടപാട് നടന്നതിന് തെളിവുകൾ കിട്ടിയെന്നായിരുന്നു സംഘാടക സമിതിയുടെ അവകാശവാദം. എന്നാൽ കേസിൽ പ്രതിയായ ജോമറ്റ് മൈക്കിൾ പരിശീലിപ്പിച്ചത് മൂന്നാം സ്ഥാനം കിട്ടിയ യൂണിവേഴ്സിറ്റി കോളേജിനെയാണ്. അപ്പോൾ എങ്ങനെ കോഴ പരാതി നിലനിൽക്കും എന്ന ചോദ്യത്തിന് സംഘാടക സമിതിക്കും പോലീസിനും ഇപ്പോഴും മറുപടിയില്ല. കേസിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതികളോട് നിർദ്ദേശിച്ചിരുന്നു. ഷാജി മരിച്ചതോടെ മറ്റുള്ളവരും കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരായില്ല. കോഴയാരോപണം പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് കാട്ടിയാണ് ജോമറ്റും സൂരജും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാല യുവജനോത്സവ കോഴ ആരോപണത്തിന് പിന്നാലെ വിധികർത്താവിന്റെ മരണം CPMനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. SFIയുടെ മർദ്ദനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ആരോപിച്ചു. അതേസമയം സംഘടനയ്ക്കകത്ത് നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന പ്രതിരോധമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്. കേരള സർവകലാശാല യുവജനോത്സവം സംഘർഷഭരിതമായതിനു പിന്നാലെ CPMനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം. ഭരണം പിടിച്ച കോളേജുകളിൽ നിന്നെത്തിയ KSU പ്രവർത്തകരെ യുവജനോത്സവ സംഘാടകരായ SFI പ്രവർത്തകർ തള്ളിയൊതുക്കിയെന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിച്ചു. വിദ്യാർത്ഥി സംഘടനയെ കയറൂരിവിടുന്ന CPM നേതൃത്വത്തെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു പ്രതികരണങ്ങൾ അത്രയും. ഇതിനു പിന്നാലെയാണ് സംഘാടകരുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത വിധികർത്താവിന്റെ ആത്മഹത്യ. വിധികർത്താവിന്റെ വീട്ടിലെത്തിയ K. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ SFIക്കെതിരെ ഉന്നയിച്ചത് രൂക്ഷ വിമർശനം. ഈ അധ്യായ ഈ പറയുന്ന പാപം മനുഷ്യന്റെ മരണത്തിനും ഉത്തരവാദി തല്ലി എന്ന് പറയുന്നത് തല്ലി. വീഴ്ചകൾ സമ്മതിക്കുമ്പോഴും വിവാദങ്ങളിൽ സംഘാടകരെ പൊതിഞ്ഞു പിടിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. നുഴഞ്ഞു കയറി ആരോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം പോലീസ് അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കേരള സർവകലാശാല യുവജനോത്സവ വിവാദങ്ങളിൽ CPM ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന SFI ജില്ലാ കമ്മിറ്റി യോഗത്തിലും സംഘാടകരുൾപ്പെട്ട പാളയം ഏരിയ കമ്മിറ്റിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 2029 മുതൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താൻ ഇക്കാര്യം പഠിച്ച സമിതിയുടെ ശുപാർശ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതി റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറി. കേരളം ഉൾപ്പെടെ ചില സംസ്ഥാന നിയമസഭകളുടെ കാലാവധി ഒറ്റത്തവണ വെട്ടിക്കുറയ്ക്കാനാണ് നിർദ്ദേശം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന ആശയം നടപ്പാക്കാൻ ഭരണഘടനയിൽ നിരവധി മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി കൈമാറിയത്. ഭരണഘടനയുടെ 5 അനുച്ഛേദങ്ങളിലെങ്കിലും മാറ്റത്തിന് നിർദ്ദേശമുണ്ട്. 2029 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരം ഇതിനോട് ചേർക്കുന്നത് 5 കൊല്ലത്തേക്ക് കൂടി മാറ്റിവെക്കാമെന്നാണ് സമിതിയുടെ നിർദ്ദേശം. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കുസഭയാണെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താം. സർക്കാരുകൾ ഇടയ്ക്ക് വീഴുകയാണെങ്കിൽ ബാക്കിയുള്ള കാലാവധിക്ക് മാത്രമായി തെരഞ്ഞെടുപ്പ് നടത്തണം. പല നിയമസഭകളുടെയും കാലാവധി വെട്ടിക്കുറയ്ക്കുകയോ നീട്ടുകയോ ചെയ്യുന്ന കാര്യം ആലോചിക്കണം. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിയമസഭയുടെ കാലാവധി 3 വർഷമായി ചുരുക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുന്നതിനുള്ള നിർദ്ദേശം നടപ്പാക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാനാണ് നിർദ്ദേശം. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒറ്റ വോട്ടർ പട്ടികയ്ക്കാണ് സമിതിയുടെ ശുപാർശ. അമിത്ഷാ, ഗുലാം നബി ആസാദ് തുടങ്ങിയവരും അംഗങ്ങളായ സമിതി 1800 പേജുള്ള വിശദ റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. BJP പ്രകടന പത്രികയിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉൾപ്പെടുത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സെലക്ഷൻ സമിതി യോഗം തുടങ്ങി. ചുരുക്കപ്പട്ടികയിലുള്ളവരുടെ വിവരങ്ങൾ കൈമാറാത്തതിൽ സമിതി അംഗമായ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി സർക്കാരിനെ അതൃപ്തി അറിയിച്ചു. നിയമനത്തിനെതിരായ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഇന്നു തന്നെ നിയമിച്ചേക്കും. ഫെബ്രുവരിയിൽ അനൂപ് ചന്ദ്രപാണ്ഡെ വിരമിച്ച ശേഷം പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചിരുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അരുൺ ഗോയൽ കഴിഞ്ഞ ആഴ്ച രാജിവെച്ച സാഹചര്യത്തിൽ കമ്മീഷനിൽ ബാക്കിയുള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിരഞ്ജൻ ചൌധരിയുമാണ് സെലക്ഷൻ സമിതിയിലെ അംഗങ്ങൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ചുരുക്കപ്പട്ടികയിലുള്ളവരുടെ വിവരങ്ങൾ സർക്കാർ കൈമാറിയിട്ടില്ല എന്നാണ് അധിരഞ്ജൻ ചൌധരിയുടെ വിമർശനം. വിവരങ്ങൾ ആവശ്യപ്പെട്ട് അധിരഞ്ജൻ ചൌധരി നിയമമന്ത്രാലയത്തിന് കത്ത് നൽകിയെങ്കിലും ഇന്നലെ നൽകിയില്ല. നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കാനിരിക്കെ ഇന്ന് തന്നെ സർക്കാർ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്നാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയെന്ന് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും സൂചന നൽകിയിരുന്നു. സെലക്ഷൻ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരെയാണ് സുപ്രീംകോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത്. സുതാര്യത മുൻനിർത്തി പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അംഗങ്ങളായ സമിതി രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് മറികടക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരികയായിരുന്നു. കേസ് കോടതിയിലെത്തിയ കാര്യവും അധിരഞ്ജൻ ചൌധരി ഇന്നത്തെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടാനാണ് സാധ്യത. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. SBI കൈമാറിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പരിശോധിക്കാനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നാളെയാണ് കമ്മീഷൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തുക. ഈ വർഷം ഫെബ്രുവരി 15 വരെയുള്ള ബോണ്ടുകളുടെ വിവരമാണ് SBI കൈമാറിയിരിക്കുന്നത്. 22,217 ബോണ്ടുകൾ ആകെ വിറ്റുവെന്നും ഇതിൽ 22,030 ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചുവെന്നും SBI സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു. പൗരത്വത്തിൽ പോര്. പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കില്ലെന്ന് അമിത്ഷാ. ഒരു സംസ്ഥാനത്തിനും CAA നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകാനാകില്ലെന്നും പൗരത്വ നിയമ ഭേദഗതി മുസ്ലിം വിരുദ്ധമല്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവകാശപ്പെട്ടു. കെജ്രിവാളിന്റെ പാകിസ്ഥാൻ പരാമർശത്തിനെതിരെ ദില്ലിയിൽ അഭയാർത്ഥികൾ പ്രതിഷേധിച്ചു. പൗരത്വ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുമ്പോൾ മുൻപോട്ട് വെച്ച കാൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ അമിത്ഷാ. സർക്കാർ ചെയ്തതൊന്നും നിയമവിരുദ്ധമല്ലെന്ന് അമിത്ഷാ വാദിക്കുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 11 പ്രകാരം പൗരത്വം സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ അധികാരവും പാർലമെന്റിന് നൽകുന്നുണ്ട്. ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല നിയമം. ഭരണഘടനാ അനുച്ഛേദം 14 പ്രകാരം തുല്യത ഉറപ്പുവരുത്തിയാണ് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്. വിഭജന കാലത്ത് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ 23% ഇപ്പോഴത് 3.7% ബാക്കിയുള്ളവർ മതപരിവർത്തനത്തിന് വിധേയരായി. അഫ്ഗാനിസ്ഥാനിൽ 500 ഹിന്ദുക്കൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ആവർത്തിക്കാതിരിക്കാനാണ് സർക്കാർ ഇവിടെ പൗരത്വം നൽകാൻ തീരുമാനിച്ചതെന്ന് അമിത്ഷാ വ്യക്തമാക്കി. या तो किसी और व्यक्ति को डरने की जरूरत नहीं है क्योंकि CAA में किसी की नागरिकता लेने का प्रावधान ही नहीं है. പൗരത്വ നിയമഭേദഗതി നടപടികളോട് സഹകരിക്കില്ലെന്ന് കേരളവും ബംഗാളും നിലപാട് അറിയിക്കുമ്പോൾ പൗരത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. നടപടികൾ സംസ്ഥാനം ചെയ്തില്ലെങ്കിൽ അതുകൂടി കേന്ദ്രം ചെയ്യുമെന്നും അമിത്ഷാ പറഞ്ഞു. സർക്കാരിന്റെ വിഭജന രാഷ്ട്രീയം പുറത്തായെന്നും എത്രകാലം ഇങ്ങനെ പോകുമെന്നും തൃണമൂൽ കോൺഗ്രസ് ചോദിച്ചു. Clearly, Mr. Shah, your Viksit Bharat rhetoric is not working, which is why you are bringing in these openly hateful and divisive laws to polarize India in order to win votes. അതേസമയം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ളവരെ രാജ്യത്ത് കുടിയിരുത്താനാണ് വിജ്ഞാപനമെന്ന പ്രസ്താവനയ്ക്കെതിരെ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള അഭയാർത്ഥികൾ കെജ്രിവാളിന്റെ വീടിനു മുന്നിൽ പ്രതിഷേധിച്ചു. കെജ്രിവാൾ മാപ്പ് പറയണമെന്നും അഭയാർത്ഥികൾ ആവശ്യപ്പെട്ടു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ദില്ലിയിൽ 10,000 കർഷകരെ അണിനിരത്തി കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് നടക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ച രാംലീല മൈതാനത്ത് സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ 100 വനിതാ കർഷകരും സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ കനത്ത സുരക്ഷാ വിന്യാസമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈശാഖാര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാരിന് ഇതിനോടകം തന്നെ വലിയ വെല്ലുവിളിയായിട്ടുള്ള കർഷക സമരം
ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് ഓരോ ദിവസങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഇന്ന് ദില്ലി രാംലീല മൈതാനത്താണ് സംയുക്ത കിസാൻ മോർച്ച ഔദ്യോഗിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷക നേതാക്കൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്നടക്കമുള്ള രാകേഷ് ടിക്കായത്ത് അടക്കമുള്ള നേതാക്കൾ, ഹരിയാനയിലെയും പഞ്ചാബിലെയും വിവിധ കർഷക നേതാക്കൾ എല്ലാം തന്നെ പങ്കെടുക്കുകയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ എല്ലാം തന്നെ നേതാക്കളുടെ പ്രാതിനിധ്യത്തോട് കൂടിയിട്ടാണ് കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചത്. 5000 പേർക്കായിരുന്നു ഇന്ന് രാംലീല മൈതാനത്ത് ഇത്തരത്തിൽ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി ദില്ലി പോലീസ് നൽകിയതെങ്കിൽ 10000 കർഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ സമരത്തിൽ പങ്കെടുത്തു. ഏതായാലും ദില്ലി പോലീസിൻ്റെയും കേന്ദ്ര സേനയുടെയും കനത്ത സുരക്ഷയിലാണ്. ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള നടപടികൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സമരത്തിന് പോലീസ് അനുമതി നൽകിയത്. ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തുന്ന ഒരു നിയമം കൊണ്ടുവരണമെന്ന് മോദി സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനമാണ്. അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കർഷകന്റെ കടം എഴുതിത്തള്ളുമെന്നായിരുന്നു, അത് നടപ്പിലാക്കിയില്ല. ഇന്ന് 2 മണിയോടുകൂടി ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ച് ഗ്രാമങ്ങളിലേക്ക് തിരിച്ചുപോയി തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കം നടക്കുന്ന ഈ വേളയിൽ കൂടുതൽ വലിയ പ്രക്ഷോഭങ്ങൾ ഗ്രാമങ്ങൾ കണക്കാക്കി സംഘടിപ്പിക്കുമെന്നാണ് കർഷക നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ദില്ലി രാംലീല മൈതാനത്ത് നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കാൻ പ്രത്യേക നിയമം കൊണ്ടുവരുന്നതുൾപ്പെടെ 5 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. കാർഷിക കടം എഴുതിത്തള്ളാൻ പ്രത്യേക കടാശ്വാസ കമ്മീഷൻ. വിള ഇൻഷുറൻസ് തുക 30 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കും. കാർഷിക സാമഗ്രികൾക്കുള്ള GST എടുത്തുകളയാൻ നിയമം ഭേദഗതി ചെയ്യും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് രാഹുൽ ആവർത്തിച്ചത്. ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി ശരത് പവാർ ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കെടുത്ത നാസിക്കിലെ കർഷക സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. കിസാൻ കോ സഹി ദാം നഹീ മിൽതാ കിസീ ഭി സ്റ്റേറ്റ് മേ നഹീ മിൽതാ. ഹംനെ അപ്നെ മാനിഫെസ്റ്റോ മേ സാഫ് ലിഖ് ദിയാ ഹൈ കി കാനൂനി MSP ലാഗു കീ ജായേഗി ഓർ സ്വാമിനാഥൻ റിപ്പോർട്ട് കെ മുതാബിക് കീ ജായേഗി. തോ അഗർ ഹമാരി സർക്കാർ ആയേഗി എക്സ്പോർട്ട് ഇമ്പോർട്ട് പോലിസി സേ ആപ്കി രക്ഷ ഹോഗി, ആപ്കി പ്രൈസ് കി രക്ഷ ഹോഗി, ആപ്കോ ആപ്കാ ജോ ദാം ഹൈ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി ഉസ്കാ രക്ഷ ഉസ്കി രക്ഷ കരേഗി. മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാകില്ലെന്ന് വിജിലൻസ്. അഴിമതി നിരോധന നിയമത്തിന്റെ വകുപ്പിൽ ഉൾപ്പെടുത്തി അന്വേഷിക്കാവുന്ന ആരോപണങ്ങൾ ഹർജിയിൽ ഇല്ല എന്ന് വിജിലൻസ് ഡയറക്ടർ കോടതിയെ അറിയിച്ചു. സമാനമായ ആരോപണങ്ങളുള്ള ഹർജി ഹൈക്കോടതിയുടെയും പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിൽ ഹർജി തള്ളണമെന്നും ഡയറക്ടർ കോടതിയെ അറിയിച്ചു. ഹർജിയിൽ വാദം കേൾക്കൽ 27 മാറ്റി. പത്തനംതിട്ട മണിയാർ വനമേഖലയിൽ കാട്ടാനകളെ കണ്ട് ഭയന്നോടിയ യുവാക്കൾക്ക് വീണ് പരിക്കേറ്റു. ബൈക്കിൽ പോയ യുവാക്കളാണ് കാട്ടാനകളുടെ മുന്നിൽ ചെന്നുപെട്ടത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. രഞ്ജു, ഉണ്ണി എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. ആനയെ കണ്ടതോടെ യുവാക്കൾ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുൻപും ഇതേ റൂട്ടിൽ ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ വീട് തകർത്തു. ഗോപി നാഗൻ എന്നയാളുടെ വീടാണ് ഇന്നലെ രാത്രി തകർത്തത്. വീടിന്റെ അടുക്കളയും ഒരു മുറിയും തകർത്തു. ഗൃഹനാഥൻ ഗോപി കഴിഞ്ഞ നവംബറിൽ ആനയിറങ്ങൽ അണക്കെട്ടിൽ വള്ളം മറിഞ്ഞ് മരിച്ചിരുന്നു. സംഭവ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടിമാലിയിലായിരുന്നു. മദപ്പാടിലാണ് ചക്കക്കൊമ്പൻ. ഇപ്പോൾ വനവകുപ്പ് സംഘമെത്തി ആനയെ തുരത്തി. എറണാകുളം കോതമംഗലത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി മ്ലാവ് ബൈക്കിലിടിച്ച് യുവാവിന് പരിക്ക്. KSRTC കണ്ടക്ടറായ ബേസിലാണ് ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ടത്. ഭൂതത്താൻ കെട്ടിനും വടാട്ടുപാറയ്ക്കുമിടയിൽ പുളിമൂടൻചാൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം. തലയ്ക്കും കൈക്കും പരിക്കേറ്റ ബേസിലിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജില്ലയിലെ വന്യമൃഗശല്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം വയനാട്ടിൽ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി AIG ഹാരിണി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട്ടിലെത്തിയത്. ജില്ലയിലെ കടുവ ആനശല്യം സംഘം വിലയിരുത്തും. ബത്തേരിയിൽ യോഗം ചേർന്ന സംഘം കുപ്പാടിയിലെ ഹോസ്പൈസ് സന്ദർശിച്ചു. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ K. രമേശ്, എലിഫന്റ് സെല്ലിലെ N. ലക്ഷ്മി നാരായണൻ, സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ P. വി. കരുണാകരൻ, ഡോക്ടർ S. ബാബു എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ളവർ. വയനാടിന് പുറമെ ഗൂഡല്ലൂരിലും സംഘം സന്ദർശനം നടത്തുന്നുണ്ട്.
കസ്റ്റഡിയിലെടുത്ത പ്രതി ലോക്കപ്പിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. പാലക്കാട് എക്സൈസ് പിടികൂടിയ ഇടുക്കി സ്വദേശി ഷോജോ ജോണാണ് മരിച്ചത്. അന്വേഷണത്തിന് ഉത്തരവിട്ട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് എക്സൈസ് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ വൈകിട്ട് ഷോജോയുടെ കാടാങ്കോട്ടുള്ള വീട്ടിലെത്തിയത്. പരിശോധനയ്ക്കൊടുവിൽ വീട്ടിൽ നിന്ന് 2 കിലോ ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു. കസ്റ്റഡിയിലെടുത്ത ഷോജോയെ ആദ്യം എക്സൈസ് ഓഫീസിലേക്കും പിന്നീട് റേഞ്ച് ഓഫീസിലേക്കും കൊണ്ടുപോയി. രാവിലെ 7 മണിയോടെയാണ് ലോക്കപ്പിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഷോജോയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എക്സൈസ് ഓഫീസിലാണെങ്കിലും അവിടെ ആരെങ്കിലും ഉണ്ടാവില്ലേ? സൂയിസൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ. പിന്നെ ജയിലിലാണെങ്കിലും ആരെങ്കിലും ഉണ്ടാവില്ലേ? ആത്മഹത്യ ചെയ്യില്ല എന്നാണോ? ചെയ്യില്ല എന്നാണ്. ഇവരെന്തൊരു ചെയ്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും ചുരുങ്ങിയ സമയമില്ലായിട്ടുള്ളൂ. ഇപ്പോൾ രാത്രി കൊണ്ട് അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ എന്തോരം പ്രതികൾ അവിടെ പോണതാണ്. ലോക്കപ്പിൽ CCTV ക്യാമറയുണ്ട്. ഷോജോ ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഓഫീസിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇത് പരിശോധിക്കും. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും. ഏകദേശം 25 ലക്ഷം രൂപ മൂല്യമുള്ള ഹാഷിഷ് ഓയിലാണ് ഷോജോയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. ചില്ലറ വിൽപ്പനയ്ക്കായി വിശാഖപട്ടണത്തു നിന്നും എത്തിച്ചതെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക നിഗമനം. പുറത്തുനിന്നുള്ള പരിശോധനകൾ ചെറുക്കാൻ വീട്ടിൽ ഇയാൾ നായയെ വളർത്തിയിരുന്നു. ടിപ്പർ ഡ്രൈവറായ ഷോജോയ്ക്ക് 3 മക്കളുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. വയനാട് കൽപ്പറ്റ ഫാത്തിമ ആശുപത്രിയിൽ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. അട്ടപ്പാടി സ്വദേശി തങ്കച്ചനാണ് തൂങ്ങി മരിച്ചത്. മെയിൻ്റനൻസ് സൂപ്പർവൈസറായ തങ്കച്ചനെ രാവിലെ 7:30 ലോണ്ടറിയുടെ മേൽക്കൂരയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തൊഴിൽ സ്ഥലത്തെ മാനസിക പീഡനവും ആനുകൂല്യങ്ങൾ നിഷേധിച്ചതുമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുറിപ്പിലുള്ളത്. എന്നാൽ തങ്കച്ചനുമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഈ മിനിഞ്ഞാന്ന് മറ്റേ ഈ മരിച്ച തങ്കച്ചൻ വിളിച്ചിട്ട് പറഞ്ഞിരുത് ഇങ്ങനെ എനിക്ക് ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഭയങ്കര കടുത്ത പീഡനമാണ്, മാനസിക സമ്മർദ്ദമാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റേഡിയേഷൻ ഇതടിച്ച് കണ്ണിന് ഒരു കണ്ണിന് കാഴ്ച പോയി, മറ്റേ കണ്ണിൻ്റെ കാഴ്ച ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണികൾ ഇവർ ചെയ്യിപ്പിക്കുന്നു. ആ കൂടെ എന്നോട് പറഞ്ഞാൽ നിനക്ക് ഞാനൊരു ഒരു കവർ ഞാൻ കൊടുത്തു വിടുന്നുണ്ട്, അത് നീ ഇപ്പോൾ എടുത്ത് നോക്കണ്ട, ഞാനത് പിന്നെ വിളിക്കുമ്പോൾ ആവശ്യം വരുവാണെങ്കിൽ നീ എടുത്ത് നോക്കിയാൽ മതി. രാവിലെ നമ്മളെ ഇവിടുന്ന് ഒരു നമ്മളെ അറിയുന്ന ഒരു നേഴ്സ് ഇവിടുന്ന് വിളിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ് അറിയുന്നത് ഇങ്ങനെ ആൾ മരണപ്പെട്ടിട്ടുണ്ടെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ട ആരോപണങ്ങളും കാര്യവും ഉള്ളിടത്ത് സ്ഥലത്ത് വീട്ടുകാർ വന്ന് ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ ഇവിടുന്ന് ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. സഹകരണ പെൻഷൻ ബോർഡിൽ നിന്ന് 1000 കോടി ട്രഷറിയിലേക്ക് വകമാറ്റാൻ സർക്കാർ സമ്മർദ്ദം. ചട്ടം മറികടന്നുള്ള നീക്കത്തിൽ ബോർഡിന്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് നടപടി. പെൻഷൻ സ്കീമിൽ കിടക്കുന്ന പണം ട്രഷറിയിലേക്ക് മാറ്റുന്നതോടെ ആദായ നികുതി അടക്കമുള്ള അധിക ബാധ്യതകളും പെൻഷൻ ബോർഡിന് ഉണ്ടാകും. പുൽവാമ പരാമർശത്തിൽ തിരുത്തും വിശദീകരണവുമായി പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആൻഡ്രു ആന്റണി. പാകിസ്ഥാന് ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആന്റോയുടെ ഇന്നത്തെ വിശദീകരണം. എന്നാൽ പരാമർശം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് എതിരാളികൾ. പുൽവാമയിൽ പാകിസ്ഥാൻ എന്ത് പങ്കെന്ന ഇന്നലത്തെ ചോദ്യം വൻ വിവാദമായതോടെ ആൻഡ്രു ആന്റണി തിരുത്തി. പരാമർശം ദേശീയതലത്തിൽ BJP ചർച്ചയാക്കി. CPM കൂടി കളത്തിലേക്ക് എത്തുമെന്ന് കണ്ടാണ് ആന്റോയുടെ തിരുത്ത്. കശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിന്റെ വാക്കുകൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വിശദീകരണം. അതേ സംബന്ധിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച പത്രക്കാരാണ് ചോദിച്ചത്, പാകിസ്ഥാന് പങ്കില്ലേ, എന്ത് പങ്ക് എന്ന ഞാൻ അവരോടാണ് ചോദിച്ചത്. ഞാൻ പങ്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സമീപനമെന്നുണ്ടെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് സത്യപാൽ മാലിക്കിനെതിരെ, രണ്ടാമത് കേസെടുക്കേണ്ടത് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യാഗ്രഹി വരുന്ന ഈ മരിച്ച ജവാന്മാരുടെ വിധവമാർക്കെതിരെ അങ്ങനെയാണ് കേസെടുക്കേണ്ടത്. ആന്റോ ആന്റണിക്കെതിരെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് രംഗത്തെത്തി. ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൂടി പുറത്താകുമെന്നും ഐസക് മുന്നറിയിപ്പ് നൽകി. നിശ്ചയമായിട്ടത് പാകിസ്ഥാന്റെ ടെററിസ്റ്റ് അറ്റാക്ക് ആണ്. പാകിസ്ഥാൻ എന്ത് പങ്കെന്ന് ചോദിക്കുന്നത് ഒരു കടുത്ത കൈയായി. ഇത്ര ലാഘവത്തിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്തു? അപ്പോൾ അത് BJP ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ആന്റോയുടെ പുൽവാമ പരാമർശം കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ BJP പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആന്റോയെ തള്ളി രംഗത്ത് വന്നെങ്കിലും രാജ്യദ്രോഹക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന BJP നിലപാടിനെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട. പത്മജ വേണുഗോപാലിന് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ്, കായിക താരമായ മകൻ ഡാനി ജോൺ സെൽവൻ, ലീഡറുടെ അനുയായിയും DCC മുൻ ജനറൽ സെക്രട്ടറിയുമായ തമ്പാനൂർ സതീഷ്,
മറ്റൊരു മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഉദയകുമാർ എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത്. തിരുവനന്തപുരത്തെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അംഗത്വം നൽകി സ്വീകരിച്ചു. എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും പങ്കെടുത്തു. മനസ്സുമടുത്താണ് കോൺഗ്രസ് വിടുന്നത് എന്നും സ്ഥാനമാനങ്ങൾ നോക്കിയല്ല ബി ജെ പിയിൽ ചേർന്നത് എന്നും പത്മിനി തോമസ് വിശദീകരിച്ചു. മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി. പത്മിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല. മോദിജി ഗവൺമെൻറ് ഒരുപാട് അതുപോലെ തന്നെ വനിതാ സംവരണം, വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. വനിതാ സംവരണം ഇന്നും കേരളത്തിൽ ഈ പാർട്ടികളൊക്കെ ഭരിച്ചാലും വനിതകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല. മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന ഇ പി ജയരാജന്റെ പരാമർശം ആയുധമാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എൽ ഡി എഫ് കൺവീനർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പുകഴ്ത്തുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മിടുക്കർ എന്ന് ഇത് ആദ്യമായാണ് എതിരാളികൾ പറയുന്നത് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്ക് സി പി എമ്മിലേക്ക് ക്ഷണമുണ്ടായിരുന്നുവെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. ചിലർ ഇവിടെ ഉണ്ടെന്നറിയിക്കാനുള്ള പ്രസ്താവനയാണെന്ന മന്ത്രി പി രാജീവിന്റെ പരാമർശത്തിനെതിരെയും ദീപ്തി രംഗത്തെത്തി. പി രാജീവ് വെറും ഡമ്മി മന്ത്രിയാണെന്ന് ദീപ്തി പറഞ്ഞു. പി രാജീവിനെ എനിക്ക് ഇവിടെ വ്യവസായ മന്ത്രിയായി വന്നപ്പോൾ മാത്രമല്ല പരിചയമുള്ളത്. അവിടെ പഠിക്കാത്ത പി രാജീവ് എന്ന ഡിവൈഎഫ്ഐക്കാരൻ എന്തിനായിരുന്നു എറണാകുളം മഹാരാജാസ്, കോളേജിലെ ഇടിമുറിയിൽ വന്നിരുന്നത്, എന്തിനായിരുന്നു അവിടുത്തെ യൂണിയൻ ഓഫീസിൽ വന്നിരുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ. അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ്. മരുമകനായ മന്ത്രി പറയുന്നത് അനുസരിക്കാനുള്ള വെറും ഡമ്മി മന്ത്രി മാത്രമാണ് പി രാജീവ് എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. എൻ ഡി എയുടെ നോൺ പ്ലേയിംഗ് ക്യാപ്റ്റനാണ് പിണറായി വിജയൻ എന്ന് പ്രതിപക്ഷ നേതാവ്. ഇ പി ജയരാജൻ എൻ ഡി എയുടെ ക്യാപ്റ്റനെ പോലെ പെരുമാറുന്നു. ദലാൽ നന്ദകുമാറാണ് സി പി എമ്മിന്റെ ഇടനിലക്കാരനെന്നും സി പി എമ്മിലേക്ക് ക്ഷണിച്ച കാര്യം ദീപ്തി മേരി വർഗീസ് പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ഇപ്പോ ഇ പി ജയരാജൻ. അതിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ. ഇപ്പം ഇതെല്ലാ നന്ദകുമാറിൻ്റെ ഫോണിലൊക്കെയാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. തൃക്കാക്കരയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ആർക്കെങ്കിലും പരിഭവമുണ്ടോ, ആർക്കെങ്കിലും വിഷമമുണ്ടോ, വിഷമമുണ്ടാകാൻ സാധ്യത ആർക്കെങ്കിലും ഉണ്ടോ, അവരൊക്കെ കാലുമാറ്റി അവർ നോക്കിയിട്ടുണ്ട്. കാണത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നന്ദകുമാറുമായിട്ട് കേരളത്തിലെ സി പി എമ്മിന് ഒരു ബന്ധവുമില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും ഒറിജിനൽ മഞ്ഞുമലെ പിള്ളേർക്കൊപ്പം മഞ്ഞുമൽ ബോയ്സ് കണ്ട് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ. തൃശൂർ ജോസ് തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്കാണ് പിള്ളേർക്കൊപ്പം സുനിൽകുമാർ എത്തിയത്. തിയേറ്ററുകളിൽ നിറഞ്ഞു കളിക്കുന്ന മഞ്ഞുമൽ ബോയ്സിലെ മഞ്ഞുമൽ പിള്ളേര് തൃശൂരെത്തി. തങ്ങളുടെ ജീവിതകഥ ചലച്ചിത്രമാക്കിയത് ഒരിക്കൽ കൂടി കാണാൻ. അവർക്കൊപ്പം സിനിമ കാണാൻ തികഞ്ഞ സിനിമാ കമ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു, ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ. കുടുംബസമേതമാണ് സുനിൽകുമാർ ബോയ്സിനെ കാണാനെത്തിയത്. മനുഷ്യസ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഇഴയടുപ്പത്തിന് സുനിലിൻ്റെ ഐക്യദാർഢ്യം. നമ്മുടെ നാട്ടിലെ മുഴുവൻ അപ്പുറത്ത് നമ്മുടെ തമിഴ്നാട്ടിലെ ജനങ്ങളൊക്കെ ഏറ്റെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യസ്നേഹത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിന് വലിയ വിലയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ ടീമോടെ വന്നതിൽ വളരെ സന്തോഷ. മഞ്ഞുമലെ പിള്ളേരെ പൊന്നാട അണിയിച്ചാണ് സുനിൽ തൃശൂരു നയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. പശ്ചിമബംഗാളിൽ സി പി എമ്മിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. 20 സീറ്റുകളിൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളുടെ സീറ്റുകളിലും പ്രഖ്യാപനം വരും. കോൺഗ്രസിനെ കാത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ഇടതുമുന്നണി യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. സുജൻ ചക്രവർത്തി ദംദം മണ്ഡലത്തിൽ നിന്നും, ശ്രീജൻ ഭട്ടാചാര്യ ജാദവ്പൂരിൽ നിന്നും, പ്രതീക് ഉർ റഹ്മാൻ ഡയമണ്ട് ഹാർബറിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. കെ സി വേണുഗോപാലിന്റെ തിരിച്ചുവരവോടെ താരമണ്ഡലമായി മാറിയ ആലപ്പുഴയിൽ പ്രചാരണത്തിനായി യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളുടെ ഒഴുക്കാണ്. ദേശീയതലത്തിലെ തിരക്ക് മൂലം കെ സിയുടെ സാന്നിധ്യം മണ്ഡലത്തിൽ സ്ഥിരമായി ഉണ്ടാകില്ല എന്നിരിക്കെ അത് മറികടക്കാനുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും. തുറവൂരിൽ ദേശീയപാതയോട് ചേർന്ന് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലെത്തുമ്പോൾ സ്വീകരണം ഇങ്ങനെ. കെ സി വേണുഗോപാലിൻ്റെ അരൂർ മണ്ഡലം കൺവെൻഷൻ്റെ വേദി.
എറണാകുളത്തെയും ആലപ്പുഴയിലെയും പ്രമുഖ നേതാക്കളെല്ലാം ഒന്നൊന്നായി വേദിയിലേക്ക്. നേതാക്കളുടെ തീപ്പൊരി പ്രസംഗങ്ങൾക്ക് പിന്നാലെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാമും കെ സി പ്രചാരണം തുടങ്ങി മൂന്നാം ദിവസം തന്നെ പ്രമുഖരെ അണിനിരത്തുകയാണ് യു ഡി എഫ്. റോഡ് ഷോയിൽ പോയപ്പോഴാണ് അന്ന് രാത്രി സത്യത്തിൽ എനിക്ക് കുറ്റബോധം ഉണ്ടായി. ഭയങ്കരമായിട്ട് വീടുകൾക്ക് മുന്നിലിരുന്ന സഹോദരി സഹോദരന്മാരുടെ കണ്ണുകളിൽ ആ കണ്ണുകളിലൂടെ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ 5 വർഷം ഇവിടെ ഇല്ലാതിരുന്നത് തീർത്തും സങ്കടമായിരുന്നു എന്നുള്ളത് അവരുടെ കണ്ണുകൾ എന്നോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ ചെയ്ത ഒരു അപരാധമായി എൻ്റെ മനസ്സിൽ തോന്നുന്നു. തൊട്ടുചേർന്ന ചേർത്തല മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കോൺഗ്രസ് ദേശീയതലത്തിൽ അപ്രസക്തമായി മാറിയെന്ന സി പി എം പ്രചാരണത്തിന് മറുപടി പറഞ്ഞ് ഷിബു ബേബി ജോൺ കത്തിക്കയറുന്നു. കഴിഞ്ഞ തവണ കൈവിട്ട ഏകമണ്ഡലം ഏത് വിധേനയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമം വാക്കിലും പ്രവൃത്തിയിലും വ്യക്തം. ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം തെരഞ്ഞെടുപ്പ് സംവാദം ഇന്ന് കോട്ടയത്താണ്. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണിക്കാണ് തത്സമയ പരിപാടി. റബ്ബർ വിലയടക്കം കാർഷിക പ്രശ്നങ്ങളും കേരള കോൺഗ്രസുകളുടെ നേരിട്ടുള്ള മത്സരത്തിൽ ചൂടൻ രാഷ്ട്രീയവുമെല്ലാം ചർച്ചയാകും. പിളർപ്പിന് ശേഷം കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ നേരിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോട്ടയം. പരമ്പരാഗതമായി യു ഡി എഫ് മണ്ഡലം എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്ന നാടാണ്. എന്നാൽ അട്ടിമറികളിലൂടെ ഒന്നിലേറെ തവണ കോട്ടയം ഇടതുമുന്നണി പിടിച്ചെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുകാരനായി ജയിച്ച തോമസ് ചാഴിക്കാടനാണ് ഇക്കുറി ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഇടുക്കിയിൽ നിന്ന് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് എം പി ആയിരുന്ന ഫ്രാൻസിസ് ജോർജ് യു ഡി എഫിനായും മത്സരിക്കുന്നു. ബി ഡി ജി എസിനാണ് എൻ ഡി എയിൽ സീറ്റ്. റബ്ബർ വില തന്നെയാണ് മണ്ഡലത്തിലെ പ്രധാന പ്രചാരണ വിഷയം. റബ്ബർ വിലയുടെ ഇടിവിന് പിന്നിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിച്ചുള്ള പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നത്. കാരണം കേന്ദ്ര നയങ്ങളാണെന്ന വാദം എൽ ഡി എഫും ഉയർത്തുന്നു. റബ്ബർ വില തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വർദ്ധിപ്പിച്ചേക്കുമെന്ന സൂചനകൾ ബി ഡി ജി എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനമായ കോട്ടയത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെ പരമ്പരാഗത വോട്ടുചിന്തകളിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യവും കോട്ടയത്തെ മത്സരത്തെ ആകാംക്ഷാഭരിതമാക്കുന്നു. ചൂടേറിയ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഇന്ന് പോർക്കളത്തിലുമുയരും. യു ഡി എഫിനായി കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷും, എൽ ഡി എഫിനായി കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജും, ബി ജെ പിക്കായി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലും പോർക്കളത്തിന്റെ ഭാഗമാകും. വൈകുന്നേരം 5 മണി മുതൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന തത്സമയ ചർച്ചാ പരിപാടിയിലേക്ക് കോട്ടയത്തെ സമ്മതിദായകർക്കും സ്വാഗതം. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കേരള കേഡർ ഉദ്യോഗസ്ഥൻ ജ്ഞാനേഷ് കുമാറും പഞ്ചാബ് കേഡർ ഉദ്യോഗസ്ഥൻ സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെന്ന് സമിതിയിൽ അംഗമായ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി താൻ വിയോജനക്കുറിപ്പ് നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു. വ്യക്തിയോ കോ ഉൻകി ബാരമേ മുജേ കൈസേ ബാരിക്കി സേ ജാൻകാരി മിലേ ഓർ കൈസേ മൈ അപ്നാ ബുദ്ധി കോ ഇസ്തമാൽ കരേ മതലബ് ശുരു സേ ഹി ഇസ് കമിറ്റി മേ ബഹുമത് സർക്കാർ കി പക്ഷ് മേ ഹൈ തോ ഇസ്മേ ചയൻ ഹുയി ഏക് തോ കേരള കേ മിസ്റ്റർ മോഹേഷ് ബോൽകേ ഓർ ഏക് പഞ്ചാബ് കേ മിസ്റ്റർ സന്ധു ബോൽകേ. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, കമ്മീഷണർമാരുടെ നിയമനത്തിനായുള്ള യോഗം അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞതുപോലെ സർക്കാർ ഭൂരിപക്ഷം ഉപയോഗിച്ച് തീരുമാനം നടപ്പാക്കുന്നുവെന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനിലെ നാടകങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2 കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാലും കോൺഗ്രസിന്റെ നേതാവ് അധീർ രഞ്ജൻ ചൌധരി ഇതിൽ ശക്തമായി ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് അല്പം മുമ്പ് കണ്ടത്. കഴിഞ്ഞ 15 മിനിറ്റ് അധീർ രഞ്ജൻ ചൌധരി മാധ്യമപ്രവർത്തകരോട് ഈ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു. എന്തായാലും അധീർ രഞ്ജൻ ചൌധരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2 ഉദ്യോഗസ്ഥരെ ഈ യോഗത്തിൽ നിയോഗിച്ചു എന്നതാണ്. പുതിയ ഇലക്ഷൻ കമ്മീഷണർമാരായി അദ്ദേഹം നൽകിയ പേരുകൾ അനുസരിച്ച് ഇപ്പോൾ ജ്ഞാനേഷ് കുമാർ കേരള കേഡർ ഉദ്യോഗസ്ഥനായ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം യു പി നിവാസിയാണ്, പക്ഷെ കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. എറണാകുളത്തെ കളക്ടർ പദവി ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം കേന്ദ്രത്തിൽ സെക്രട്ടറി പദവിയിലാണ് ഉള്ളത്. പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പദവികളിൽ ജ്ഞാനേഷ് കുമാർ ഉണ്ടായിരുന്നു. എന്തായാലും ജ്ഞാനേഷ് കുമാറിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയോഗിച്ചു.
ആരോപിച്ചിരിക്കുകയാണ്. കേരള കേഡർ ഉദ്യോഗസ്ഥൻ ജ്ഞാനേഷ് കുമാറാണ് ഒരാൾ. രണ്ടാമത് എസ് ബി എസ് സന്ധു എന്ന സുഖ്ബീർ സിംഗ് സന്ധു എന്ന ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള വ്യക്തിയാണ്, ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ 2023 ഒരു എക്സ്റ്റൻഷൻ കൂടി അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് സർക്കാർ നൽകിയിരുന്നു. ഇപ്പോൾ എസ് ബി എസ് സന്ധുവിനെയും ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിയോഗിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ ഒരു തീരുമാനം ഈ ഒരു കമ്മിറ്റി യോഗം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ നിർണായകമായ കാര്യം, ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് പുറമെ അമിത്ഷായാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്നതാണ്. കാരണം ഇപ്പോഴത്തെ നിയമം പറയുന്നത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു മന്ത്രിയും അതിനുശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവും ഇതിൽ അംഗങ്ങളാകും എന്നതാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അധിർരഞ്ജൻ ചൗധരിയുടെ പേര്, ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് അധിർരഞ്ജൻ ചൗധരിയുടെ പേരാണ് അതിലുള്ളത്. അധിർരഞ്ജൻ ചൗധരി ഇപ്പോൾ സർക്കാരിനെതിരെ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തിടുക്കത്തിലാണ് ഈ നിയമനം ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, താൻ ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോദിച്ചിരുന്നു, ആരെയാണ് തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ചുരുക്ക പട്ടിക നൽകണം എന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സർക്കാർ കഴിഞ്ഞ രാത്രി, ഇന്നലെ രാത്രി താൻ ദില്ലിയിലെത്തിയപ്പോൾ നൽകിയത് 212 ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ പട്ടികയാണ് എന്നാണ് ഇപ്പോൾ അധിർരഞ്ജൻ ചൗധരി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് 212 ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക നൽകുകയും അതിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള ഒരു സമയം നൽകാതിരിക്കുകയും ചെയ്ത ശേഷം ഇന്ന് 12 മണിക്ക് പ്രധാനമന്ത്രി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. ആ യോഗത്തിലെത്തിയ താൻ ഇങ്ങനെ ചുരുക്കപ്പട്ടിക നൽകാത്തതിനെതിരെ സർക്കാരിനെ വിയോജനക്കുറിപ്പ് അറിയിച്ചു. മാത്രമല്ല വിയോജനക്കുറിപ്പ് എഴുതി നൽകുകയും ചെയ്തു. മാത്രമല്ല ഈ ഒരു സമിതിയിൽ സർക്കാരിനാണ് ഭൂരിപക്ഷം, ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ട സമിതി വേണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നേരത്തെ സുപ്രീം കോടതി നൽകിയത്. ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് അത്തരത്തിലൊരു ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ അത് മറികടന്നുകൊണ്ട് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു മന്ത്രിയും ഇതോടൊപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കൂടി ഉൾപ്പെട്ട സമിതി ഇത് തീരുമാനിക്കും എന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിയോജനക്കുറിപ്പ് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് നൽകിയിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരെ കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ ഈ ഒരു വിയോജനക്കുറിപ്പിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തനിക്ക് ഈ ഉദ്യോഗസ്ഥരെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സമയം സർക്കാർ ഇതുവരെ നൽകിയില്ല എന്നാണ് അധിർരഞ്ജൻ ചൗധരി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ, അതും ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ, പ്രതിപക്ഷ കക്ഷിയുടെ നേതാവിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സർക്കാർ ഇപ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്നുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ നിയമനം പ്രാവർത്തികമാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് തീയതിയെ കുറിച്ചുള്ള ആലോചനയും നടക്കാൻ. പ്രശാന്ത്, അത് തന്നെയാണ്, അരുൺ ഗോയലിന്റെയും അനൂപ് ചന്ദ്രപാണ്ഡെയുടെയും ഒഴിവുകളിലേക്കുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ്. ഈ പുതിയ കമ്മീഷണർമാരുടെ നിയമനത്തിന് ശേഷം ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരുന്നു. അതെ, കഴിഞ്ഞ ദിവസം രാജീവ് കുമാർ ജമ്മു കാശ്മീരിൽ എത്തിയപ്പോൾ ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രണ്ടുപേരും കൂടി വരണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. കാരണം സമ്പൂർണ്ണ കമ്മീഷന് യോഗം ചേർന്നായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതികളെ കുറിച്ചുള്ള ആലോചന നടത്തുക എന്നുള്ള സൂചന അദ്ദേഹം അവിടെ നൽകുകയും ചെയ്തു. അതുകൊണ്ട് രാജീവ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് കമ്മീഷണർമാർ കൂടി വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലുള്ള ആലോചന നടത്തും എന്ന സൂചന മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതിനാൽ ഈ രണ്ട് കമ്മീഷണർമാരെയും ഇന്ന് തന്നെ സർക്കാർ നിയോഗിക്കാനാണ് സാധ്യത. കാരണം ഈ രണ്ട് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജ്ഞാനേഷ് കുമാർ ഏറെ നാളുകളായി കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ്. മോദി സർക്കാരുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ. കേരള കേഡർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ എസ് ബി എസ് സന്ധു എന്ന ഉദ്യോഗസ്ഥനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഉദ്യോഗസ്ഥരോടും പെട്ടെന്ന് ചുമതലയേൽക്കാനുള്ള ഒരു നിർദ്ദേശം നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ രണ്ടു പേരും ചുമതലയേറ്റ ശേഷം അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേരും. അതുകൊണ്ട് ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്കുള്ള നടപടികളിലേക്ക് കമ്മീഷൻ കടക്കാൻ തന്നെയാണ് സാധ്യത. ഓക്കെ പ്രശാന്ത്. ട്ടെ, കസ്റ്റഡി മരണത്തിൽ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പേർക്കാണ് സസ്പെൻഷൻ. കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ് നമുക്കൊപ്പം പാലക്കാട് നിന്ന്. പ്രിയ, കുടുംബവും ഈ മരണത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ വിവരങ്ങൾ? പ്രജുല, അന്വേഷണ വിധേയമായിട്ടാണ് ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് എക്സൈസ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒരു പ്രാഥമിക നടപടി മാത്രമാണ്. കാരണം ഈ രണ്ട് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ചെറിയ അശ്രദ്ധയും വീഴ്ചയും ഉണ്ടായി എന്നാണ് പ്രാഥമികമായ
വിലയിരുത്തൽ. അതായത് ഈ പ്രതിയായ ഷോജോ ജോണിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അദ്ദേഹം മുണ്ടാണ് ധരിച്ചിരുന്നത്, പിന്നീട് എക്സൈസ് ഓഫീസിലെത്തിക്കുന്നു, അതിനുശേഷം എക്സൈസ് റേഞ്ച് ഓഫീസിലെ ലോക്കപ്പിലാക്കുന്നു. ഈ ലോക്കപ്പിൽ കിടക്കുമ്പോഴും ഈ മുണ്ട് ധരിച്ച് തന്നെയാണ് ഇദ്ദേഹം കിടന്നിരുന്നത്. സാധാരണ ലോക്കപ്പിലുള്ളപ്പോൾ മുണ്ട് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവദിക്കാറില്ല. പലപ്പോഴായി ഈ പ്രതി നിങ്ങൾക്ക് ഞാൻ പണി തരും എന്ന് ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു, പക്ഷേ അത് കൃത്യമായി മുഖവിലയ്ക്ക് എടുത്തില്ല. ഏതെങ്കിലും തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടാവുമെന്ന് കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ രണ്ട് ജീവനക്കാർക്കെതിരെയുള്ള ഒരു പിഴവായി വകുപ്പ് തല അന്വേഷണത്തിൽ പ്രാഥമികമായി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും നടപടികൾ കൂടുതൽ ഉണ്ടാവുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പ്രതിയുടെ ശരീരത്തിൽ എന്തെങ്കിലും മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടിയെടുക്കുക. ശരി, പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രധാന കവാടത്തിന് മുന്നിലെ ഫാർമസി അടച്ചു. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ ഇതോടെ ദുരിതത്തിലായി. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണേന്ദു കോഴിക്കോട് നിന്ന് ചേരുകയാണ്. കൃഷ്ണേന്ദു, കുടിശ്ശിക തീർക്കാത്തതിനെ തുടർന്ന് മരുന്ന് കമ്പനികൾ വിതരണം നിർത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം ഗുരുതരമാണ് പ്രശ്നം? ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ മരുന്ന് കൊടുക്കുന്ന രാജ്യത്തെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെയാണ് മരുന്ന് ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രധാന കവാടത്തോട് തന്നെ ചേർന്നുള്ള ഫാർമസി അടച്ചിടേണ്ട ഗതികേടിലേക്ക് എത്തിയത്. 8 മാസത്തെ കുടിശ്ശികയാണ് മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ളത്. ഇത് നൽകാത്തതിനെ തുടർന്ന് ഈ കഴിഞ്ഞ 10-ാം തീയതിയോടുകൂടിയാണ് മരുന്ന് വിതരണക്കാർ ആശുപത്രിയിലേക്കുള്ള വിതരണം നിർത്തിവെച്ചത്. കുടിശ്ശിക തീർക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. അതിൽ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇത് മുടക്കുന്നതിലേക്ക് വിതരണം നിർത്തുന്നതിലേക്ക് ഇവരെത്തിയത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നേരത്തെ വിതരണം ചെയ്ത മരുന്നിലാണ് കോഴിക്കോട് ആശുപത്രി അതിജീവിച്ചു പോന്നിരുന്നത്. ഈ മരുന്നുകളാണ് വിതരണം ചെയ്തിരുന്നത്. ഇപ്പോൾ അതിരൂക്ഷമായ മരുന്ന് ക്ഷാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഡയാലിസിസ് ക്യാൻസർ പോലെയുള്ള വലിയ വിലയ്ക്ക് മരുന്ന് വാങ്ങേണ്ട രോഗികളാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. 8,000 രൂപയ്ക്കൊക്കെ കിട്ടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ 30,000 രൂപ കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ ആളുടെ പ്രതികരണത്തിൽ നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾ എത്തിയിട്ടുണ്ട്. ഇതേ സമാന സ്ഥിതി തന്നെയാണ് സ്റ്റെന്റ് വിതരണക്കാരും ആശുപത്രി അറിയിച്ചത്. 14 മാസത്തെ കുടിശ്ശികയാണ് ഇവർക്ക് നൽകാനുള്ളത്. 30 കോടിയോളം രൂപ വരും. ഇത് നൽകാത്തതിനെ തുടർന്ന് ഈ മാസം 30-ഓടുകൂടി സ്റ്റെന്റ് പേസ് മേക്കർ വിതരണം നിർത്തിവെക്കുമെന്നും കമ്പനികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഗുരുതരമായ പ്രതിസന്ധിയാണ് കൃഷ്ണേന്ദു സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ന്യൂസ് അറ്റ് 1 അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി നിമിഷം.